Hello students, welcome to our economics class. Ippo nammal padipikkan povunnathu module chapter 25 national income and its measurement. Appo 24 la nammal padichathu national income and their aggregate aanu. Appo endanu national income ennu padichu, avada domestic territory endanu padichu, NRI padichu. GNP, gross value added, gross national product, NNP, NDP, അങ്ങനെയുള്ള കുറെ മെഷർമെന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അഗ്രിഗേറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ പഠിക്കുന്നത് നാഷണൽ ഇൻകവും അതിന്റെ മെഷർമെന്റ്, അതായത് ദേശീയ വരുമാനം ഏതൊക്കെ രീതിയിൽ നമുക്ക് അളക്കുവാനായിട്ട് സാധിക്കും. മൂന്ന് മെത്തേഡാണ് ഉള്ളത്, അതായത് വാല്യൂ ആഡഡ് മെത്തേഡ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് മെത്തേഡ്, ഔട്ട്പുട്ട് മെത്തേഡ് എന്നൊക്കെ പറയുന്നത് അതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ആണ് ഇൻകം മെത്തേഡ് ആണ്, വരുമാന രീതിയാണ്. തേർഡ് വൺ ആണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആണ്, അതായത് ചെലവ് രീതിയാണ്. അപ്പൊ ദേശീയ വരുമാനം അളക്കുവാനായിട്ടുള്ള മൂന്ന് മെഷർമെന്റുകളാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. എന്താണ് നാഷണൽ ഇൻകം എന്നറിയാം. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഇതിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഉൽപാദന യൂണിറ്റുകൾ സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അതിന് ലാൻഡ്, ഭൂമി, മനുഷ്യപ്രയത്നം, മൂലധനം, സംഘടന ശേഷി, ഈ നാല് ഉൽപാദന ഘടകങ്ങളെ ഉപയോഗിക്കുന്നു. അവർ ഉപയോഗിക്കുമ്പോൾ അവരുടെ ജോലിക്ക് പ്രതിഫലമായിട്ട് ലാൻഡിന് റെന്റായിട്ടും പാട്ടമായിട്ടും, മനുഷ്യപ്രയത്നത്തിന് വേതനം ആയിട്ടും, ക്യാപിറ്റലിന് മൂലധനത്തിന് പലിശയായിട്ടും, എന്റർപ്രണർഷിപ്പിന് പ്രോഫിറ്റ് ആയിട്ടും ഒക്കെ വിതരണം ചെയ്യുന്നു. ദിസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നതാണ് ഈ നാല് ഉൽപാദന ഘടകങ്ങൾക്കായിട്ട് വിതരണം ചെയ്യുന്നത്. ഈ വേജസ് ആൻഡ് സാലറീസിനെയാണ് കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇങ്ങനെ കിട്ടുന്ന വരുമാനം, അതായത് ലാൻഡിന് ഭൂമിക്ക് പാട്ടം കിട്ടുന്നു, ലേബറിന് വേതനം കിട്ടുന്നു, ഓർഗനൈസേഷന് എന്റർപ്രണർഷിപ്പിന് ലാഭം കിട്ടുന്നു, ക്യാപിറ്റലിന് മൂലധനത്തിന് പലിശ കിട്ടുന്നു. ഈ കിട്ടുന്ന വരുമാനം അവര് ഉൽപാദന യൂണിറ്റുകളിൽ നിന്ന് സാധന സേവനങ്ങൾ വാങ്ങുന്നു. ഈ സാധന സേവനങ്ങൾ വാങ്ങുമ്പോൾ ഉൽപാദനത്തിൽ നിന്ന് ഉൽപാദന യൂണിറ്റുകൾക്ക് എന്ത് കിട്ടുന്നു? വരുമാനം കിട്ടുന്നു. അപ്പോ വരുമാനം ഈസ് യൂസ്ഡ് ഫോർ, വരുമാനം ചെലവിന് വേണ്ടി ഉപയോഗിക്കുന്നു, ചെലവ് തിരിച്ചും ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതായത് ഉൽപാദിപ്പിച്ച് കഴിഞ്ഞാല് ഉപഭോക്താക്കൾ അത് വാങ്ങുമ്പോൾ ഉൽപാദകർക്ക് അത് വരുമാനം കിട്ടുന്നു. ആ വരുമാനം അവർ വീണ്ടും സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ചെലവാക്കുന്നു. അങ്ങനെ വരുമാനം ചെലവിന് വേണ്ടി ഉപയോഗിക്കുന്നു, ചെലവ് ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ മൂന്ന് ദേശീയ വരുമാനത്തിന്റെ സർക്കുലർ ഫ്ലോയില് മൂന്ന് ഫേസസ്, മൂന്ന് ഘട്ടങ്ങളാണുള്ളത്. അവിടെ മൂന്ന് രീതിയിലാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഒന്നാമത്തെയാണ് വാല്യൂ ആഡഡ് മെത്തേഡ്, രണ്ടാമത്തെയാണ് ഉൽപ്പന്ന രീതി, രണ്ടാമത്തെയാണ് ഇൻകം മെത്തേഡ് വരുമാന രീതി, മൂന്നാമത്തെയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ചെലവ് രീതി. ഇത് സർക്കുലർ ഫ്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ പ്രൊഡക്ഷനിൽ നിന്ന് വരുമാനം, വരുമാനം ചെലവാവുന്നു, ചെലവ് വീണ്ടും വരുമാന ഉൽപാദനത്തിലേക്ക് നയിക്കുന്നു. അപ്പോ വരുമാനം കിട്ടുന്നു, വരുമാനം അത് ചെലവാക്കുന്നു, ചെലവ് അത് വീണ്ടും ഉൽപാദനത്തിലേക്ക് പോകുന്നു. അങ്ങനെ മൂന്ന് ഘട്ടങ്ങളാണ് ഇവിടെ പറയുന്നത്. പ്രൊഡക്ഷൻ ആണ് വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയുന്നത്, ഉൽപ്പന്ന രീതി എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ഇൻകം മെത്തേഡാണ് വരുമാന രീതിയാണ്. മൂന്നാമത്തെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ചെലവ് രീതി. അങ്ങനെ മൂന്ന് രീതിയിലാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അതിലെ ഒന്നാമത്തെ മെത്തേഡാണ് വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയുന്നു, ഉൽപ്പന്ന രീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഔട്ട്പുട്ട് മെത്തേഡ് എന്ന് പറയുന്നു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് മെത്തേഡ്, ഈ മെത്തേഡ് അനുസരിച്ച് ദേശീയ വരുമാനം കണക്കാക്കുന്നത് പ്രൊഡക്ഷനിൽ നിന്നുമാണെന്ന്, ഉൽപാദനത്തിൽ നിന്നുമാണ്. അതായത് ഡൊമസ്റ്റിക് ടെറിറ്ററിയിൽ നമ്മുടെ രാജ്യത്തിനകത്ത് ഉൽപാദിപ്പിക്കുന്ന അന്തിമ സാധന സേവനങ്ങളുടെ മൂല്യത്തോടു കൂടി റെസ്റ്റ് ഓഫ് ദ വേൾഡ്, നമ്മൾ ROW എന്നും പറഞ്ഞ് പഠിച്ചതാണ്, റെസ്റ്റ് ഓഫ് ദ വേൾഡിൽ നിന്നുള്ള നെറ്റ് ഫാക്ടറി ഇൻകം കൂടി പ്ലസ് ചെയ്തിട്ടാണ് എന്ത് കാണുന്നത്, ദേശീയ വരുമാനം കണ്ടുപിടിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നതൊക്കെയായിട്ട് പ്രൊഡക്ഷൻ ലെവല്, ഉൽപാദന ലെവല്, നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഇസ് ദ വാല്യൂ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിറ്ററി, നമ്മുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളില് ഉൽപാദിപ്പിക്കുന്ന അന്തിമ സാധന സേവനങ്ങൾ. നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞതാണ് അന്തിമ സാധന സേവനങ്ങളുടെ വാല്യുവാണ് ദേശീയ വരുമാനത്തില് ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇടയ്ക്കുള്ള ഇന്റർമീഡിയറീസിന്റെ
ഗുഡ്സിന്റെ വാല്യൂ ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. കാരണം ഡബിൾ കൗണ്ടിങ് ഒക്കെ വരുമെന്ന് പഠിപ്പിച്ചതാണ്. അപ്പൊ പ്രൊഡക്ഷൻ ലെവലിൽ നമ്മുടെ ഡൊമസ്റ്റിക് ടെറിറ്ററിയുടെ ഉള്ളിൽ, അതായത് നമ്മുടെ അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധന സേവനങ്ങളുടെ മൂല്യത്തോടു കൂടി നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ROW, റെസ്റ്റ് ഓഫ് ദ വേൾഡിൽ നിന്നുള്ള അറ്റഘടക വരുമാനം കൂടി പ്ലസ് ചെയ്യുമ്പോഴാണ്. ഈ അറ്റഘടക വരുമാനമാണ് നമ്മൾ പഠിച്ചത്, രാജ്യത്തിലേക്ക് നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്നതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൽ നിന്ന് പോകുന്നതുകൊണ്ട്, അതാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അപ്പൊ ദേശീയ വരുമാനം കണ്ടുപിടിക്കാനായിട്ട് സാധന സേവനങ്ങളുടെ മൂല്യത്തോടൊപ്പം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ വേൾഡും കൂടി പ്ലസ് ചെയ്യുന്നത്. ഇനി വാല്യൂ ആഡഡ് മെത്തേഡില് മൂന്ന് സ്റ്റെപ്പാണ്, മൂന്ന് രീതിയിലാണ് പ്രൈമറി സെക്ടർ, സെക്കൻഡ്, നമുക്കറിയാം മൂന്ന് മേഖല ഉൽപാദനത്തില് ഇക്കോണമിയിൽ മൂന്ന് വ്യവസായ മേഖലകളാണുള്ളത്, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. അപ്പോ ഒന്നാമത്തതാണ് മൂന്ന് മേഖലകളായിട്ട് തരംതിരിക്കുന്നു. അപ്പൊ ഓൾ പ്രൊഡ്യൂസിങ് എന്റർപ്രൈസസിനെ മൂന്ന് മേഖലകളായിട്ട് തരംതിരിക്കുന്നു. പ്രൈമറി, പ്രൈമറി എന്ന് പറയുന്നത് കൺസിസ്റ്റ്സ് ഓഫ് പ്രൊഡ്യൂസിങ് വിച്ച് ആർ ക്യാരിഡ് ഔട്ട് യൂസിങ് നാച്ചുറൽ റിസോഴ്സ്, നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ച്, അതായത് കൃഷി ആയിരിക്കാം, വനസമ്പത്തായിരിക്കാം, മത്സ്യസമ്പത്തായിരിക്കാം, ഖനനമായിരിക്കാം, ഇങ്ങനെ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ച് ഉൽപാദനം നടത്തുന്നതാണ് പ്രൈമറി സെക്ടർ. സെക്കൻഡറി സെക്ടർ എന്ന് പറയുമ്പോൾ ദി സെക്ടർ ഇൻക്ലൂഡ് ദോസ് പ്രൊഡ്യൂസ് വിച്ച് ട്രാൻസ്ഫോമർ ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്നു. അതായത് ഇപ്പൊ നമുക്ക് ഫോറസ്റ്റ്, വനത്തിൽ നിന്ന് മരം കിട്ടിയാൽ മരം ഉപയോഗിച്ച് നമ്മൾ ചെയറോ ടേബിളൊക്കെ ഉണ്ടാക്കുന്നതാണ് സെക്കൻഡറി സെക്ടർ. വീണ്ടും അതിൽ കൺസ്ട്രക്ഷൻസ് വരുന്നുണ്ട്, ഉൽപാദനം, അതായത് ഇപ്പോ കരിങ്കല്ലൊക്കെ വെട്ടുമ്പോഴോ ഇഷ്ടികയോ കല്ലൊക്കെ ഉപയോഗിച്ച് വീട് നിർമ്മാണം, ഇലക്ട്രിസിറ്റി, വെള്ളത്തിൽ നിന്ന് ഗ്യാസ്, വിദ്യുശക്തി ഉൽപ്പാദിപ്പിക്കുന്നു, ഗ്യാസ്, വാട്ടർ സപ്ലൈ, ഇതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്, സെക്കൻഡറി സെക്ടറിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ പ്രൈമറി സെക്ടറാണ്, പ്രാഥമിക മേഖലയാണ്, അത് നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിച്ചുള്ള. അതാണ് രണ്ടാമത്തെയാണ് സെക്കൻഡറി ആണ്, സെക്കൻഡറിയില് തൃതീയ മേഖലയിൽ വരുന്നതാണ് ഉൽപാദന യൂണിറ്റുകളെ ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്നതാണ് ടെറിഷറി എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ മേഖലയാണ്, അവിടെ സേവന മേഖലയാണ്, ബാങ്കിങ് ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ട്, അങ്ങനെയുള്ളതൊക്കെയാണ്, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻസ്, ബാങ്കിങ് സർവീസസ്, ഇതൊക്കെയാണ് ടെറിഷറി സെക്ടറിൽ വരുന്നത്. അപ്പൊ നമ്മളിവിടെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ദേശീയ വരുമാനം കണക്കാക്കാനായിട്ടുള്ള ഫസ്റ്റ് മെത്തേഡാണ് വാല്യൂ ആഡഡ് മെത്തേഡ്, ഉൽപ്പന്ന രീതി എന്ന് പറഞ്ഞു. ഈ ഉൽപ്പന്ന രീതിയിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ, വ്യവസായ മേഖലേനെ ഫസ്റ്റ് ആദ്യത്തെ മൂന്ന് മേഖലയാണ് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. ഇനി അടുത്ത രണ്ട് സെക്കൻഡറി എന്ന് പറഞ്ഞാൽ, അതായത് രണ്ടാമതായിട്ട് നെറ്റ് വാല്യൂ ആഡഡ് ഫോർ ഈച്ച് പ്രൊഡ്യൂസിംഗ് യൂണിറ്റ്, ഓരോ മേഖലകളിൽ നിന്നുള്ള നെറ്റ് വാല്യൂ ആഡഡ് ഫ്രം ദയർ ഗ്രോസ് ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് കണ്ടുപിടിക്കണം. ഈ ഗ്രോസ് വാല്യൂ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, വാല്യൂ ഓഫ് ഔട്ട്പുട്ടിനെ പ്രൈസിനെ ക്വാണ്ടിറ്റി കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടുന്നു. അതിന്റെ കൂടെ ഇൻവെന്ററി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലസ് ചെയ്യുമ്പോൾ, വിൽക്കാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി പ്ലസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഇവിടെ പറയാണ് എല്ലാ ഗ്രോസ് വാല്യൂ ആഡഡ് കാണാം, ഗ്രോസ് വാല്യൂ ആഡഡ് കാണുന്നത് ഔട്ട്പുട്ടിന്റെ പ്രൈസ് കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോൾ ഗ്രോസ് വാല്യൂ ആഡഡ് കിട്ടാം. അതിൽ നിന്ന് നെറ്റ് വാല്യൂ ആഡഡ് കാണാം. എങ്ങനെ നെറ്റ് വാല്യൂ ആഡഡ് കാണുന്നത്? ഗ്രോസ് വാല്യൂ ആഡഡിൽ നിന്ന് IC, ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറയ്ക്കുക, ഡിപ്രീസിയേഷൻ കുറയ്ക്കുക, NIT, നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറയ്ക്കാം. അപ്പൊ ഒന്നാമത് ഫസ്റ്റ് പോയിന്റില് മൂന്ന് സെക്ടേഴ്സ് ആണ്, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. രണ്ടാമത്തതില് നെറ്റ് വാല്യൂ ആഡഡ് കണ്ടുപിടിക്കുക, അറ്റ മൂല്യം കണ്ടുപിടിക്കുക, അറ്റ ഫാക്ടർ കോസ്റ്റ്, ഘടക ചെലവില് നെറ്റ് വാല്യൂ ആഡഡ് കാണാനായിട്ട് ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറയ്ക്കുക, ഡിപ്രീസിയേഷൻ കുറയ്ക്കുക, NIT, നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കുറയ്ക്കാം. ഈ NIT കാണുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് NIT കാണാനായിട്ട് ഇൻഡയറക്ട് ടാക്സിൽ നിന്ന് സബ്സിഡി മൈനസ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? NIT കിട്ടുന്നത്. അപ്പൊ നെറ്റ് വാല്യൂ ആഡഡ് കാണാനായിട്ട് ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയാം, ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് IC, ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറയ്ക്കുക, ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുക, NIT മൈനസ് ചെയ്യുക, ബൈ ആഡിങ് അപ്പ്. ഇങ്ങനെ എല്ലാ നെറ്റ് വാല്യൂ ആഡഡ് FC പ്ലസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു സെക്ടറിലെ, ഇപ്പൊ പ്രൈമറി സെക്ടറിലെയോ സെക്കൻഡറിയിലോ ടെറിഷറിയിലോ എന്ത് കിട്ടുന്നു? നെറ്റ് വാല്യൂ ആഡഡ് കിട്ടും. ദ സം ഓഫ് സം ടോട്ടൽ ഓഫ് നെറ്റ് വാല്യൂ ആഡഡ് അറ്റ് FC
of three sectors in the domestic territory. Either domestic territory, all net value added plus net domestic product. That is NDP at factor cost. NDP at all net value added FC. ഘടക ചെലവ് പ്രകാരമുള്ള അറ്റ മൂല്യങ്ങൾ എല്ലാ മേഖലയും കൂടി കൂട്ടിച്ചേർത്തിട്ട് കിട്ടുന്നത് എന്ന് പറയുന്നത് NDP നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞുല ബൈ ആഡിങ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം ROW റെസ്റ്റ് ഓഫ് ദ വേൾഡ് ടു NDP അറ്റ് ഫാക്ടർ കോസ്റ്റ് NDP അറ്റ് ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ ഏതും കൂടി പ്ലസ് ചെയ്താല് ഈ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം ROW റെസ്റ്റ് ഓഫ് ദ വേൾഡും കൂടി പ്ലസ് ചെയ്താൽ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടും അപ്പൊ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് അപ്പൊ ഇവിടെ നോക്കിയ നെറ്റ് വാല്യൂ ആഡഡ് കാണാനായിട്ട് നെറ്റ് വാല്യൂ ആഡഡ് അറ്റ് FC കാണാനായിട്ട് ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് ഇന്റർമീഡിയറ്റ് കൺസംഷൻ ഡിപ്രീസിയേഷൻ NIT മൈനസ് ചെയ്യാം അങ്ങനെ എല്ലാ FCയിലെ നെറ്റ് വാല്യൂ ആഡഡ് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് NDP അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടും NDP അറ്റ് ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം ROW പ്ലസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടും ഈ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നതാണ് നാഷണൽ ഇൻകം ഇനി പറഞ്ഞേക്കണുണ്ട് ഇഫ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം ROW പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ NDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് അതായത് NNP അറ്റ് ഫാക്ടർ കോസ്റ്റിനേക്കാളും വലുതായിരിക്കും NDP അറ്റ് ഫാക്ടർ കോസ്റ്റ് അതായത് നാഷണൽ ഇൻകത്തെക്കാളും വലുതായിരിക്കും NDP അറ്റ് ഫാക്ടർ കോസ്റ്റ് അതേസമയം നെഗറ്റീവ് ആണെങ്കിൽ നാഷണൽ ഇൻകം NDP അറ്റ് ഫാക്ടർ കോസ്റ്റിനേക്കാളും വലുതായിരിക്കും നെഗറ്റീവ് ആണെങ്കിൽ NDP ആയിരിക്കും വലുത് നാഷണൽ ഇൻകത്തെക്കാളും വലുത് NDP ആയിരിക്കും പോസിറ്റീവ് ആണെങ്കിൽ നാഷണൽ ഇൻകം ആയിരിക്കും NDP യെക്കാളും നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനേക്കാളും വലുത് അപ്പോ ഒന്നാമത്തെ മെത്തേഡാണ് വാല്യൂ ആഡഡ് മെത്തേഡാണ് ഈ വാല്യൂ ആഡഡ് മെത്തേഡില് ഗ്രോസ് വാല്യൂ ആഡഡ് കാണണം ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് IC DP NIT മൈനസ് ചെയ്താൽ നെറ്റ് വാല്യൂ ആഡഡ് അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടും അങ്ങനെ തന്നെ എല്ലാ നെറ്റ് വാല്യൂ ആഡഡ് അറ്റ് ഫാക്ടർ കോസ്റ്റ് കൂടി പ്ലസ് ചെയ്യുമ്പോൾ NDP അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടും NDP അറ്റ് ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം ROW പ്ലസ് ചെയ്താൽ നമുക്ക് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് കിട്ടും അപ്പോ ഈ നെറ്റ് ഫാക്ടർ ഇൻകം ഇപ്പോ നെഗറ്റീവ് ആണെങ്കിൽ NDP ആയിരിക്കും NNP എക്കാളും വലുത് നെറ്റ് ഫാക്ടർ ഇൻകം പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും നാഷണൽ ഇൻകം ആയിരിക്കും NDP എക്കാളും വലുത് ഇനി അവിടെ കണ്ടോ എല്ലാം കൂടി ഒരുമിച്ച് കാണിച്ചിട്ടുണ്ട് ഇന്റർമീഡിയറ്റ് കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ ഈ കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ ആണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് പിന്നെ NIT നെറ്റ് ഇൻഡയറക്ട് ടാക്സ് അപ്പോ NVA FC ടെറിട്ടറി സെക്ടർ NVA എന്ന് പറഞ്ഞ നെറ്റ് വാല്യൂ ആഡഡ് FC അപ്പോ പിന്നെ നെറ്റ് വാല്യൂ ആഡഡ് FC ടെറിട്ടറി സെക്ടർ അങ്ങനെ ഓരോ മേഖലകളിലെയും കാണിച്ചിട്ടുണ്ട് ഇനി അവിടെ പറഞ്ഞിരിക്കുന്ന നോക്കിയ അവസാനം കണ്ട ടേബിളിൽ കണ്ട NDP FC കാണാനായിട്ട് എന്ത് ചെയ്യണം കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസും റെന്റ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് മിക്സഡ് ഇൻകം ഇത്രയും പ്ലസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും NNP അറ്റ് FC കിട്ടും അപ്പൊ NNP അറ്റ് FC കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി നെറ്റ് NDP അറ്റ് FC കൂടെ NDP അറ്റ് FC എന്ന് പറയുന്നത് കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസും റെന്റ് ഇൻട്രസ്റ്റ് പ്രോഫിറ്റ് മിക്സഡ് ഇൻകം ഒക്കെ പ്ലസ് ചെയ്യുന്നതാണ് അപ്പോ ഇവിടെ ഫ്രം ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ടു നാഷണൽ ഇൻകം ആണ് ഇപ്പൊ കാണിച്ചേക്കണ ആ ടേബിൾ എന്ന് പറയുന്നത് ഓരോ ടേബിളും ഇന്റർമീഡിയറ്റ് കൺസംഷൻ ആണ് നമുക്കറിയാലോ റെന്റ് വേജസ് ആൻഡ് സാലറീസ് ആന്ന് പറയാം കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ ആണ് ഡിപ്രീസിയേഷൻ ആണെന്നറിയാം നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ആണ് ഇൻഡയറക്ട് ടാക്സിൽ നിന്ന് സബ്സിഡി മൈനസ് ചെയ്യുന്നതാണെന്നറിയാം അങ്ങനെ പിന്നെ അതിന്റെ ഓരോ മേഖലകളിലുമുള്ള FC നെറ്റ് വാല്യൂ ആഡഡ് അറ്റ് FC ആണ് കാണിച്ചേക്കുന്നത് എന്നിട്ട് അവസാനം കോളം കണ്ട ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് അറ്റ് MP
അതായത് എല്ലാ മേഖലകളിലെയും നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു നെറ്റ് വാല്യൂ ആഡഡ് ടു എഫ് സി പ്രൈമറി ടെറിഷറി സെക്കൻഡറി പ്രൈമറി ഈ മൂന്ന് മേഖലകളിലെയും നെറ്റ് വാല്യൂ ആഡഡ് ടു എഫ് സി കൂട്ടിയാല് ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് അറ്റ് എം പി കിട്ടും മാർക്കറ്റ് പ്രൈസ് കിട്ടും. ഇനി അതുപോലെ കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റലും എൻ ഐ ടിയും അതുപോലെ എൻ ബി എ എഫ് സി നെറ്റ് വാല്യൂ ആഡഡ് അറ്റ് എഫ് സി ടെറിഷറി സെക്ടർ ഉണ്ട് പ്രൈമറി സെക്ടർ ഉണ്ട് സെക്കൻഡറി സെക്ടർ ഉണ്ട് ഇതെല്ലാം കൂടി പ്ലസ് ചെയ്താൽ ജി ഡി പി അറ്റ് എം പി കിട്ടും. ഇനി അപ്പോ ഈ ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ വരുമ്പോൾ ഇന്റർമീഡിയറ്റ് കൺസംഷനും ഡിപ്രീസിയേഷനും നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഒക്കെ ഉണ്ട്. അതേസമയം ജി ഡി പി വരുമ്പോൾ ഇന്റർമീഡിയറ്റ് കൺസംഷൻ ഇല്ല. എൻ ഡി പി അറ്റ് എം പി വരുമ്പോൾ ഇന്റർമീഡിയറ്റ് കൺസംഷനും ഇല്ല ഡിപ്രീസിയേഷനും ഇല്ല. അത് കഴിഞ്ഞ് എൻ ഡി പി എഫ് സി കാണുമ്പോൾ ആ മൂന്ന് സെക്ടറിലെ നെറ്റ് വാല്യൂ ആഡഡ് പ്ലസ് ചെയ്യുന്നതാണ്. ഇനി നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് അവിടെ വരുന്നുണ്ട്. അതെ ഒരു പ്രോബ്ലമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഗ്രോസ് വാല്യൂ ആഡഡ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് 10,500 എന്ന് തന്നിട്ടുണ്ട്. ഇനി ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട് ഇൻഡയറക്ട് ടാക്സ് തന്നിട്ടുണ്ട് സബ്സിഡി തന്നിട്ടുണ്ട് ഇന്റർമീഡിയറ്റ് കൺസംഷൻ തന്നിട്ടുണ്ട് കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് തന്നിട്ടുണ്ട്. അപ്പൊ ഗ്രോസ് വാല്യൂ ആഡഡ് കാണാൻ പറഞ്ഞിരിക്കുന്നുണ്ടോ ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ടിന്റെ കൂടെ സബ്സിഡി പ്ലസ് ചെയ്യുക ഇന്റർമീഡിയറ്റ് കൺസംഷൻ മൈനസ് ചെയ്യുക ഇൻഡയറക്ട് ടാക്സ് മൈനസ് ചെയ്യുക. ഗ്രോസ് വാല്യൂ ആഡഡ് അറ്റ് എഫ് സി കാണാനായിട്ട് ഫാക്ടർ കോസ്റ്റ് കാണാനായിട്ട് ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് ഇന്റർമീഡിയറ്റ് കൺസംഷൻ മൈനസ് ചെയ്യുക നെറ്റ് ഇൻഡയറക്ട് ടാക്സ് അതായത് സബ്സിഡി പ്ലസും ചെയ്തു ഇൻഡയറക്ട് ടാക്സ് മൈനസും ചെയ്തു അതാണ് ആ പ്രോബ്ലം. ഇനി അവിടെ പ്രിക്കോഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് അത് മുൻകരുതലുകളാണ്. ഇത് ദേശീയ വരുമാനം പ്രൊഡക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുത്തുമ്പോൾ സെൽഫ് കൺസംഷന്റെ പ്രൊഡക്ഷനിൽ അതിൻ്റെ ഉൾപ്പെടുന്നില്ല സെക്കൻഡ് ഹാൻഡിൻ്റെ സെയിൽസ് ഉൾപ്പെടുന്നില്ല കമ്മീഷൻ കൊടുക്കുന്നുണ്ട് എങ്കിൽ ഇന്റർമീഡിയറ്റ് ഗുഡ്സിന്റെ വാല്യൂ ഉൾപ്പെടുന്നില്ല ഹൗസ് വൈഫിന്റെ സേവനങ്ങളൊന്നും അതിനകത്ത് ഉൾപ്പെടുന്നില്ല. അപ്പൊ മുൻകരുതലുകളാണ് സെൽഫ് കൺസംഷൻ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവുമല്ലോ ഇപ്പൊ നമ്മൾ കൃഷി ചെയ്ത് വാഴ കൃഷിയോ നെൽകൃഷിയൊക്കെ ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ഇത് ദാറ്റ് ഔട്ട്പുട്ട് വിച്ച് ഇസ് പ്രൊഡ്യൂസ് സെൽഫ് കൺസംഷൻ അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അത് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഉൾപ്പെടുത്തണം. ഇനി സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളുടെ വിൽപ്പന ദ സെയിൽ ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ഷുഡ് നോട്ട് ബി ഇൻക്ലൂഡഡ് നാഷണൽ ഇൻകത്തിൽ ഉൾപ്പെടുന്നില്ല ബിക്കോസ് ദ വാല്യൂ അതിന്റെ ഉൽപ്പന്നം നേരത്തെ അത് മുൻപ് വാങ്ങിച്ചപ്പോൾ അതിന്റെ വാല്യൂ ദേശീയ വരുമാനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. ഇനി കമ്മീഷൻ അതായത് എന്തെങ്കിലും സാധനങ്ങൾ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കമ്മീഷൻ ഉണ്ടല്ലോ ആ കമ്മീഷൻ ഉൾപ്പെടുത്തണം ബിക്കോസ് ഇറ്റ്സ് എ പേയ്മെന്റ് മെയ്ഡ് ഫോർ ദ സർവീസസ് കറന്റ് ഇയറിലാണ് പേയ്മെന്റ് നടത്തുന്നത്. ഇനി ഇന്റർമീഡിയറ്റ് ഗുഡ്സിന്റെ വാല്യൂ ഉൾപ്പെടുത്തണ്ട ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാൻ വേണ്ടി ഹൗസ് വൈഫിന്റെ സേവനങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തുക അത് കൃത്യമായിട്ട് നിർണ്ണയിക്കുവാനായിട്ട് സാധിക്കില്ല. അപ്പോ അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ അതിന്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സില് ആൻസറുകള് പിന്നീട് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ഒന്നാമത്തെ മെത്തേഡ് വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയും ഔട്ട്പുട്ട് മെത്തേഡ് എന്ന് പറയും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നു. അവിടെ ആദ്യം നമ്മൾ കണ്ടത് മൂന്ന് മേഖലകളായിട്ട് തരംതിരിക്കുന്നത് പ്രൈമറി സെക്കൻഡറി ടെർഷറി. ഇനി രണ്ടാമത് നമ്മൾ കണ്ടത് എല്ലാ നെറ്റ് വാല്യൂ ആഡഡുകളും എഫ് സിയുടെ പ്ലസ് ചെയ്തിട്ട് എൻ ഡി പി കണ്ടുപിടിക്കുന്നതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടു നെറ്റ് വാല്യൂ ആഡഡ് അറ്റ് എഫ് സി കാണാനായിട്ട് അല്ലെങ്കിൽ നെറ്റ് എൻ ഡി പി അറ്റ് എൻ പി അറ്റ് എഫ് സി കാണുന്നതാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അത്രയും ടോപ്പിക്കാണ് ഏതിനകത്ത് വന്നത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡിൽ വന്നത് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മെത്തേഡിൽ വന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് ഇൻകം മെത്തേഡാണ് ഇൻകം മെത്തേഡിൽ ഇൻകം മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ മെഷറിങ് നാഷണൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ലെവലാണ് മറ്റേതിൽ പ്രൊഡക്ഷൻ ലെവലിലാണ് ഇവിടെ വിതരണ ലെവലിലാണ്. അപ്പൊ നാഷണൽ ഇൻകം കണ്ടുപിടിക്കുന്നത് എല്ലാ ഉൽപാദന ഘടകങ്ങൾക്കും കൊടുക്കുന്നത് ഇതിപ്പോ നമ്മൾ പഠിച്ചതാണ് ലാൻഡിന് റെന്റ് കൊടുക്കുന്നത് ലേബറിന് വേജസ് കൊടുക്കുന്നു ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് എന്റർപ്രണർഷിപ്പിന് പ്രോഫിറ്റ് എന്ന് പറയല അവരുടെ ഒക്കെ വരുമാനം കണ്ടുപിടിക്കുന്നതാണ് ഇൻകം മെത്തേഡില്. അപ്പൊ ഇവിടെ പറയുന്ന ഫസ്റ്റില് ക്ലാസിഫൈ ദ പ്രൊഡക്ഷൻ യൂണിറ്റിനെ പ്രൈമറി സെക്കൻഡറി ടെർഷറി എന്ന മൂന്ന് മേഖലകളായിട്ട് തരംതിരിക്കുക. രണ്ടാമത് എസ്റ്റിമേറ്റ് ഇവരുടെ ഫാക്ടർ ഇൻകം കണ്ടുപിടിക്കുക ഈ ഓരോ മേഖലകളിലെ ഘടക വരുമാനം കണ്ടുപിടിക്കുക.
wages and salary, compensation of employees and those under rent, interest, profit, mixed income. Either along with it plus the sum total of the above factor income paid in the net value added at FC. Take the sum of factor payment all settled to arrive NDP at FC. Last net factor income from abroad. That is NDP at factor cost in the code, net factor income from abroad plus J. Dale, Namkin the Gutuno, the Shivirimanan Gutuna, the NNP at FC Gutuno. That is the table on a out of carnage and the Kaina table in a carnage the bola than other table than Yana, but another, but a net factor income from abroad, Verdander. Upon the NNP FC. വരുമ്പോഴാണ് അത് നാഷണൽ ഇൻകം ആയിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോൾ പ്രോഫിറ്റ് ഉണ്ട് കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് ഉണ്ട് അതാണ് വേജസ് ആൻഡ് സാലറീസ് പിന്നെ പ്രോഫിറ്റ് ഉണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട് റെന്റ് ഉണ്ട് മിക്സഡ് ഇൻകം ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ജി ഡി പി എം പി കിട്ടുന്നത് ഇനി ജി ഡി പി എഫ് സി വരുമ്പോൾ അവിടെ കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഡിപ്രീസിയേഷൻ അവിടെ മൈനസ് ചെയ്യണം അതിന്റെ ഒരു പ്രോബ്ലം ആണ് നമ്മൾ കാണുന്നത് നാഷണൽ ഇൻകം കാണാനായിട്ട് കൺസംഷൻ ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ അതാണ് ഡിപ്രീസിയേഷൻ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു സോഷ്യൽ സെക്യൂരിറ്റി അതായത് സോഷ്യൽ സാമൂഹ്യ സുരക്ഷാ മേഖലയിലേക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ പി എഫ് ഇൻട്രസ്റ്റ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് റെന്റ് ഡിവിഡൻഡ് കോർപ്പറേറ്റ് ടാക്സ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് വേജസ് ആൻഡ് സാലറീസ് അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നു എൻ ഡി പി എഫ് സി കാണാനായിട്ട് എൻ ഡി പി എഫ് സി കാണാനായിട്ട് വേജസ് ആൻഡ് സാലറീസ് അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ കോൺട്രിബ്യൂഷൻ ഇൻട്രസ്റ്റ് റെന്റ് ഡിവിഡൻഡ് ലാഭം പിന്നെ കോർപ്പറേറ്റ് ടാക്സ് പിന്നെ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഇതെല്ലാം കൂടി പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എൻ ഡി പി എഫ് സി കിട്ടും ആ എൻ ഡി പി എഫ് സിയുടെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എൻ എൻ പി എഫ് സി കിട്ടും എൻ എൻ പി എഫ് സി കാണാനായിട്ട് നേരത്തെ നമ്മൾ പഠിച്ചതാണ് എൻ എൻ പി എഫ് സി കാണാനായിട്ട് എൻ ഡി പി എഫ് സിയുടെ കൂടെ ഏത് പ്ലസ് ചെയ്യണം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് വിദേശത്ത് നിന്നുള്ള അറ്റഘടക വരുമാനം അതാണ് ആർ ഒ ഡബ്ല്യു റെസ്റ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് ഇത്രയുമാണ് ഇൻകം മെത്തേഡിൽ അപ്പൊ വരുമ്പോൾ കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് വരുന്നുണ്ട് വേജസ് ആൻഡ് സാലറീസ് വരുന്നുണ്ട് പിന്നെ എംപ്ലോയീസിന്റെ കോൺട്രിബ്യൂഷൻ പിന്നെ ഇൻട്രസ്റ്റ് റെന്റ് ഡിവിഡൻഡ് കോർപ്പറേറ്റ് ടാക്സ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഇതെല്ലാം പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് എൻ ഡി പി എഫ് സി കിട്ടണത് ആ എൻ ഡി പി എഫ് സിയുടെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡും കൂടി പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ദേശീയ വരുമാനം കണ്ടുപിടിക്കുന്നത് ഇനി ഇവിടെയും ചില പ്രിക്കോഷൻസ് പറയുന്നുണ്ട് കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് വരുമ്പോൾ എല്ലാ ബെനിഫിറ്റുകളും ക്യാഷിന്റെ രൂപത്തിലുള്ള സാധനങ്ങളുടെ രൂപത്തിലുള്ളത് അതായത് ഇപ്പൊ ഏതെങ്കിലും ജോലിക്കാർക്കൊക്കെ ശമ്പളം മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാവില്ല അക്കോമഡേഷനോ ഫുഡോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടണമെന്ന് വൈൽ എസ്റ്റിമേറ്റ് കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ് വേജസ് ആൻഡ് സാലറീസ് വേതന ശമ്പളങ്ങൾ കണക്കാക്കുമ്പോൾ എല്ലാ ബെനിഫിറ്റ് എംപ്ലോയീസിന് കിട്ടുന്ന എല്ലാ സാധനങ്ങളുടെ രൂപത്തിലോ ക്യാഷിന്റെ രൂപത്തിലുള്ളത് ഉൾപ്പെടണം എസ്റ്റിമേറ്റിംഗ് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഓൺലി ദോസ് ലോൺസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് വിച്ച് ആർ ടേക്കൺ പ്രൊഡക്ഷന് വേണ്ടി എടുത്തേക്കാൾ ഇൻട്രസ്റ്റ് ആണ് ഉൾപ്പെടുത്തേണ്ടത് ഇൻട്രസ്റ്റ് ആൺ ലോൺസ് ടേക്കൺ ടു കൺസംഷൻ എക്സ്പെൻഡിച്ചറിന് വേണ്ടി എടുത്തേക്കണ ലോണുകളുടെ ഇൻട്രസ്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല അത് ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ് ഇനി ഗിഫ്റ്റുകള് ഡൊണേഷൻസ് ചാരിറ്റി ടാക്സ് ഫൈൻ ഉണ്ടല്ലോ അതൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട അത് ട്രാൻസ്ഫർ ഇൻകം ആണ് നാലാമത്തെയാണ് ഇൻകം ഫ്രം സെയിൽസ് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വിറ്റ് കിട്ടുന്ന വരുമാനം ഉൾപ്പെടുത്തേണ്ട കാരണം അത് കറന്റ് ഇയറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും ഇത്രയുമാണ് രണ്ട് ഇൻകം മെത്തേഡില് അപ്പൊ ഒന്നാമത്തെ മെത്തേഡാണ് വാല്യൂ ആഡഡ് മെത്തേഡ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് മെത്തേഡ് എന്ന് പറയുന്നു രണ്ടാമത്തെ മെത്തേഡാണ് ഇൻകം മെത്തേഡ് ആ രണ്ട് മെത്തേഡാണ് ഇന്നിപ്പോ പഠിപ്പിച്ചത് മൂന്നാമത്തെ മെത്തേഡ് പിന്നെ നമുക്ക് പഠിപ്പിക്കാം അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് വാല്യൂ ആഡഡ് മെത്തേഡാണ് അവിടെ വാല്യൂ ആഡഡ് കാണുമ്പോൾ എല്ലാ മേഖലകളിൽ നിന്നുള്ള അതായത് പ്രൈമറി സെക്കൻഡറി ടെറിഷറിയിൽ നിന്നുള്ള എല്ലാ ഫാക്ടർ എഫ് സിയുടെ എൻ ഡി പി എഫ് സി കണ്ടിട്ട് അതിന്റെ കൂടെ
നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം വിദേശത്തുള്ള അറ്റ ഘടക വരുമാനം കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് NNPFC കിട്ടുന്നത്, അതായത് നാഷണൽ ഇൻകം കിട്ടുന്നത്. രണ്ടാമത്തതിൽ ഇൻകം മെത്തേഡിൽ നോക്കുമ്പോൾ നമ്മൾ എല്ലാ വരുമാനവുമാണ്, അതായത് കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ്, തൊഴിലാളികൾക്ക് കൊടുക്കുന്ന കോമ്പൻസേഷൻ, അതായത് വേജസ് ആൻഡ് സാലറി, വേതനം, ശമ്പളമായിരിക്കാം, റെന്റ്, പാട്ടമായിരിക്കാം, ഇൻട്രസ്റ്റ് ആയിരിക്കാം, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ആയിരിക്കാം, കോർപ്പറേറ്റ് ടാക്സ് ആയിരിക്കാം, മിക്സഡ് ഇൻകം ഓഫ് സെൽഫ് എംപ്ലോയിഡ്, ഇങ്ങനെയുള്ളതെല്ലാം പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് NDPFC കിട്ടുള്ളൂ. അതിന്റെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, വിദേശത്ത് നിന്നുള്ള അറ്റഘടക വരുമാനം കൂടി കൂട്ടുമ്പോഴാണ് നാഷണൽ ഇൻകം കിട്ടുന്നത്, ദേശീയ വരുമാനം കിട്ടുന്നത്. ഈ ദേശീയ വരുമാനം എന്ന് പറയുന്നത് തന്നെയാണ് NNPFC എന്ന് പറയുന്നത്. അപ്പോ ഇന്ന് നമ്മൾ രണ്ട് ക്ലാസ്സാണ്, രണ്ട് സബ്ജക്ട് മൊഡ്യൂളിൽ രണ്ട് ടോപ്പിക്കാണ് എടുത്തത്, ഒന്ന് വാല്യൂ ആഡഡ് മെത്തേഡും ഒന്ന് ഇൻകം മെത്തേഡ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു.